Friends, welcome to Tachyon PSC. Tachyon PSCയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് PSC പരീക്ഷകളിൽ മറക്കാതെ ഓർത്തിരിക്കേണ്ട കുറച്ച് വസ്തുതകളാണ്. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് ദേവിക റാണി റോറിച്ച്, എന്നാൽ ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നറിയപ്പെടുന്നത് നർഗീസ് ദത്ത്. ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ ദേവിക റാണി റോറിച്ച്, ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ നർഗീസ് ദത്ത്. ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ വ്യക്തിയാണ് ദേവിക റാണി റോറിച്ച്. പത്മശ്രീ ലഭിച്ച ആദ്യ സിനിമാ താരമാണ് നർഗീസ് ദത്ത്. ബ്ലാക്ക് പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രമാണ്. ബ്ലാക്ക് പഗോഡ, കൊണാർക്ക് സൂര്യക്ഷേത്രം, ഒഡീഷ. വൈറ്റ് പഗോഡ എന്നറിയപ്പെടുന്നത് ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രമാണ്. വൈറ്റ് പഗോഡ, ജഗന്നാഥ ക്ഷേത്രം, പുരി. മ്യൂറൽ പഗോഡ എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. മ്യൂറൽ പഗോഡ, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, തിരുവനന്തപുരം. ബ്രാസ് പഗോഡ എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുവങ്ങാട് ക്ഷേത്രമാണ്. ബ്രാസ് പഗോഡ, തിരുവങ്ങാട് ക്ഷേത്രം, കണ്ണൂർ. മൂവിംഗ് പോയട്രി എന്നറിയപ്പെടുന്ന നൃത്തരൂപമാണ് ഭരതനാട്യം. മൂവിംഗ് പോയട്രി, ഭരതനാട്യം. മൂവിംഗ് സ്കൾപ്ചർ എന്നറിയപ്പെടുന്നത് ഒഡീസിയാണ്. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം, ചലിക്കുന്ന ശില്പം ഒഡീസി. കടയ്ക്കൽ ഫ്രാങ്കോ എന്നറിയപ്പെടുന്നത് ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ്. കടയ്ക്കൽ ഫ്രാങ്കോ, ഫ്രാങ്കോ രാഘവൻ പിള്ള. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപ്പണിക്കർ. വയലാർ സ്റ്റാലിൻ, സി കെ കുമാരപ്പണിക്കർ. കടയ്ക്കൽ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ഫ്രാങ്കോ രാഘവൻ പിള്ള. കടയ്ക്കൽ പ്രക്ഷോഭം നടന്ന വർഷം 1939 സെപ്റ്റംബർ 29. പുന്നപ്ര വയലാർ സമരത്തിൻ്റെ നേതാവാണ് സി കെ കുമാരപ്പണിക്കർ. കടയ്ക്കൽ ഫ്രാങ്കോ, ഫ്രാങ്കോ രാഘവൻ പിള്ള. വയലാർ സ്റ്റാലിൻ, സി കെ കുമാരപ്പണിക്കർ. ആന്ധ്രാ ഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്രാ പിതാമഹൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്രാ ഭോജൻ, അഭിനവ ഭോജൻ, ആന്ധ്രാ പിതാമഹൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് കൃഷ്ണദേവരായർ. ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ടി പ്രകാശം. ആന്ധ്ര കേസരി, ടി പ്രകാശം. 1953 നിലവിൽ വന്ന ആന്ധ്ര സംസ്ഥാനത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രിയാണ് ടി പ്രകാശം. NSSന്റെ ആദ്യ സ്കൂൾ സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ. NSSന്റെ ആദ്യ സ്കൂൾ കോട്ടയം ജില്ലയിലെ കറുകച്ചാൽ. NSSന്റെ ആദ്യ കോളേജ് സ്ഥാപിതമായത് കോട്ടയം ജില്ലയിലെ പെരുന്ന. NSS കോളേജ്, പെരുന്ന. NSS ഷുഗർ മിൽ, NSS ഹോസ്പിറ്റൽ എന്നിവ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ്. NSS ഹോസ്പിറ്റൽ, NSS ഷുഗർ മിൽ എന്നിവ പത്തനംതിട്ട ജില്ലയിലെ പന്തളത്താണ്. നായർ സമാജം സ്ഥാപിക്കുന്നത് മന്നത്ത് പത്മനാഭനാണ്. നായർ സമാജം സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ. കേരള നായർ സമാജം സ്ഥാപിക്കുന്നത് സി കൃഷ്ണപിള്ള. കേരള നായർ സമാജം, സി കൃഷ്ണപിള്ള. 1907 മിതവാദി പത്രം തലശ്ശേരിയിൽ നിന്നും ആരംഭിക്കുന്നത് മൂർക്കോത്ത് കുമാരനാണ്. 1907 മിതവാദി പത്രം തലശ്ശേരിയിൽ നിന്നും ആരംഭിക്കുന്നത് മൂർക്കോത്ത് കുമാരനാണ്. പിന്നീട് 1913 സി കൃഷ്ണൻ മിതവാദിയുടെ ഉടമസ്ഥാവകാശം നേടുകയും കോഴിക്കോട് നിന്ന് മാസികയായി പ്രസിദ്ധീകരണം ആരംഭിക്കുകയും ചെയ്തു. 1913 കോഴിക്കോട് നിന്നും മിതവാദി മാഗസിൻ പുറത്തിറക്കിയത് സി കൃഷ്ണനാണ്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് മിതവാദിയാണ്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മാസികയാണ് മിതവാദി. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. എൻ്റെ പൂർവ്വകാല സ്മരണകൾ AKGയുടെ കൃതിയാണ്. എൻ്റെ പൂർവ്വകാല സ്മരണകൾ AKGയുടെ ആത്മകഥയാണ് എൻ്റെ ജീവിതകഥ. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1891 ജനുവരി 1. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് 1891 ജനുവരി 1. മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിനാണ്. മലയാളി മെമ്മോറിയലിൻ്റെ നേതാവാണ് ബാരിസ്റ്റർ GP പിള്ള. 10,028 പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത്. 10,028 പേരാണ് മലയാളി മെമ്മോറിയൽ ഒപ്പുവെച്ചത്. ആദ്യം ഒപ്പുവെച്ചത് ബാരിസ്റ്റർ ജി പി പിള്ള, രണ്ടാമത് കെ പി ശങ്കരമേനു, മൂന്നാമത് ഡോക്ടർ പൽപ്പു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നു ടി രാമറാവു. മലയാളി മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ടി രാമറാവു. മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത് സി വി രാമൻപിള്ള. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്ന സി വി രാമൻപിള്ളയാണ് മലയാളി മെമ്മോറിയൽ എഴുതി തയ്യാറാക്കിയത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896 സെപ്റ്റംബർ 3. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നതും ശ്രീ മൂലം തിരുനാൾ മഹാരാജാവിനാണ്. ഈഴവ മെമ്മോറിയലിൻ്റെ നേതാവാണ് ഡോക്ടർ പൽപ്പു. 13176 പേരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചത്. 13176 പേരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാനായിരുന്നു ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യ. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത് കഴ്സൺ പ്രഭുവിനാണ്. രണ്ടാം ഈഴവ മെമ്മോറിയൽ കഴ്സൺ പ്രഭുവിനാണ് സമർപ്പിക്കുന്നത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1900. 1900-ലാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുന്നത്. എസ് കെ പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു തെരുവിൻ്റെ കഥ. എസ് കെ പൊറ്റക്കാടിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് ഒരു തെരുവിൻ്റെ കഥ. ലഭിച്ച വർഷം 1962. എസ് കെ പൊറ്റക്കാടിന് ജ്ഞാനപീഠം ലഭിച്ച കൃതിയാണ് ഒരു ദേശത്തിൻ്റെ കഥ. ലഭിച്ച വർഷം 1986. കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. കേരള സ്പാർട്ടക്കസ് അയ്യങ്കാളി. കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്ഗെയിൽ യോഹന്നാൻ. കേരള നെപ്പോളിയൻ പൊയ്ഗെയിൽ യോഹന്നാൻ. ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ്. ജീവിത സ്മരണകൾ ഇ വി കൃഷ്ണപിള്ള. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയാണ്. എൻ്റെ ജീവിത സ്മരണകൾ മന്നത്ത് പത്മനാഭൻ. ജീവിത സമരം സി കേശവൻ്റെ ആത്മകഥയാണ്. ജീവിത സമരം സി കേശവൻ. ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ്റെ ആത്മകഥയാണ്. ജീവിതം ഒരു സമരം അക്കാമ ചെറിയാൻ. സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ്റെ ആത്മകഥയാണ്. സമരം തന്നെ ജീവിതം വി എസ് അച്യുതാനന്ദൻ. ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഇന്ത്യയുടെ മഹാനായ കാവൽക്കാരൻ എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ്. ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് നെഹ്റുവാണ്. ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്ന് ടാഗോറിനെ വിശേഷിപ്പിച്ചത് നെഹ്റു. നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചത് ടാഗോറാണ്. നെഹ്റുവിനെ ഋതുരാജൻ എന്നും ഗാന്ധിജിയെ മഹാത്മാ എന്നും വിശേഷിപ്പിച്ചത് ടാഗോറാണ്. മാർട്ടിൻ ലൂതർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. മാർട്ടിൻ ലൂതർ ഓഫ് ഇന്ത്യ സ്വാമി ദയാനന്ദ സരസ്വതി. മാർട്ടിൻ ലൂതർ ഓഫ് മഹാരാഷ്ട്ര എന്നറിയപ്പെടുന്നത് ജ്യോതിറാവു ഫൂലെയാണ്. മാർട്ടിൻ ലൂതർ ഓഫ് മഹാരാഷ്ട്ര ജ്യോതിറാവു ഫൂലെ. ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. ദളിത് എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫൂലെ. ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് കബി കാഹിനി. ടാഗോറിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് കബി കാഹിനി. ടാഗോറിൻ്റെ ആദ്യ ചെറുകഥയാണ് ഭിഖാരിണി. ടാഗോറിൻ്റെ ആദ്യ ചെറുകഥ ഭിഖാരിണി. 1882 പഞ്ചാബിൽ ഗോരക്ഷണി സഭ ആരംഭിക്കുന്നത് ദയാനന്ദ സരസ്വതിയാണ്. 1882 പഞ്ചാബിൽ ഗോരക്ഷണി സഭ ആരംഭിച്ചത് ദയാനന്ദ സരസ്വതി. 1941 ഗോരക്ഷാ മണ്ഡൽ ആരംഭിക്കുന്നത് മദൻ മോഹൻ മാളവ്യയാണ്. 1941 ഗോരക്ഷാ മണ്ഡൽ ആരംഭിച്ചത് മദൻ മോഹൻ മാളവ്യ. ലോക് നായക് എന്നറിയപ്പെടുന്നത് ജയപ്രകാശ് നാരായൺ. ലോക്പ്രിയ എന്നറിയപ്പെടുന്നത് ഗോപിനാഥ് ബർദോളി. ജയപ്രകാശ് നാരായൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് പാട്ന, ബീഹാർ. ബീഹാറിലെ പാട്നയിലാണ് ജയപ്രകാശ് നാരായൺ ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് ഗുവാഹത്തി, ആസാം. ആസാമിലെ ഗുവാഹത്തിയിലാണ് ലോക്പ്രിയ ഗോപിനാഥ് ബർദോളി ഇൻ്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത്. പാകിസ്ഥാന്റെ തത്വചിന്തകനാണ് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പാകിസ്ഥാന്റെ തത്വചിന്തകൻ എന്നറിയപ്പെടുന്നത് സർ സയ്യിദ് അഹമ്മദ് ഖാൻ. പാകിസ്ഥാന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാന്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാൽ. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് മുഹമ്മദ് അലി ജിന്ന. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക് റിപ്പബ്ലിക്കായി മാറിയത് 1956-ലാണ്. പാകിസ്ഥാൻ ഒരു ഇസ്ലാമിക റിപ്പബ്ലിക്കൻ രാജ്യമായി മാറിയത് 1956 മാർച്ച് 23. പാകിസ്ഥാന്റെ ദേശീയഗാനമാണ് ക്വാമി തരാന. പാകിസ്ഥാന്റെ ദേശീയഗാനം ക്വാമി തരാന. മറാത്ത സിംഹം എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. മറാത്ത സിംഹം ബാലഗംഗാധര തിലകൻ. ബോംബെ സിംഹം എന്നറിയപ്പെടുന്നത് ഫിറോസ് ഷാ മേത്ത. ബോംബെ സിംഹം ഫിറോസ് ഷാ മേത്ത. വിശ്വകവി, കവിഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നത് ടാഗോറാണ്. വിശ്വകവി, കവിഗുരു എന്നിങ്ങനെ അറിയപ്പെടുന്നത് ടാഗോറാണ്. നൊബേൽ സമ്മാനം നേടുന്ന ആദ്യ ഏഷ്യക്കാരനും ആദ്യ ഇന്ത്യക്കാരനും ടാഗോറാണ്. 1913 ടാഗോറിൻ്റെ ഗീതാഞ്ജലിക്കാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. 1913 ഗീതാഞ്ജലിക്കാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇത്രയും വസ്തുതകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ ബൈ ഫ്രം ടാക്യോൺ PSC.